രാജ്യത്തെ പ്രതിദിന കേസുകളിൽ വീണ്ടും കുറവ് 24 മണിക്കൂറിനിടെ 30256 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു 295 പേർ മരിച്ചു നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 400,000-ൽ താഴെയായി തുടരുന്നു രാജ്യത്തെ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ പകുതിയിലേറെ കേരളത്തിൽ നിന്നാണ് വിവരങ്ങളുമായി ലക്ഷ്മി സുരേഷ് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ലക്ഷ്മി ഇന്നത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ നിമി രാജ്യത്തെ പ്രതിദിന കേസുകളിൽ വീണ്ടും ഒരു കുറവാണ് ഇന്നത്തെ കണക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ശനി ഞായറായതുകൊണ്ട് തന്നെ പരിശോധനകളുടെ എണ്ണം കുറവായിരുന്നു അതുകൊണ്ട് തന്നെയാവാം ഈ ദേശീയ കണക്കിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയത് എന്തിനു വേണം ഈ ഒരു ഘട്ടത്തിൽ കരുതേണ്ടിയിരിക്കുന്നത് ഏതായാലും 24 മണിക്കൂറിനിടെ 30256 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് 295 പേർ മരണമടഞ്ഞു നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 400,000-ൽ താഴെ തുടരുന്നത് അടുത്തൊരു ആശ്വാസ കണക്കായി തന്നെ തുടരുന്നുണ്ട് അതുമാത്രമല്ല പ്രതിദിന ടിപിആർ തുടർച്ചയായി 21-ാം ദിവസവും 4% താഴെയാണ് രാജ്യത്ത് ഏറെ ആശ്വാസകരമായ ഒരു കണക്ക് തന്നെയാണ് വാക്സിനേഷന്റെ കാര്യത്തിൽ രാജ്യം ഏറെ മുന്നിലാണ് ഏതാണ്ട് 80 കോടിയിലധികം ആളുകൾ വാക്സിൻ സ്വീകരിച്ചു ഇന്നലെ മാത്രം 37.78 ലക്ഷം ആളുകളാണ് ഇന്നലെ മാത്രം വാക്സിൻ സ്വീകരിച്ചത് വിവിധ സംസ്ഥാനങ്ങളിലായി രോഗവ്യാപനം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഏതായാലും ഉത്തരേന്ത്യയിൽ അടുത്ത കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഉത്സവകാലമാണ് വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം എന്നാൽ കേരളത്തിന്റെ സാഹചര്യം മറ്റൊന്നാണ് ഏറ്റവും കൂടുതൽ പ്രതിദിന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ് പകുതിയിലേറെ ഈ പ്രതിദിന ദേശീയ കണക്കിലെ പ്രതിദിന കേസുകളിൽ പകുതിയിലേറെ കേസുകൾ കേരളത്തിൽ നിന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തെ ഈ കോവിഡ് സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും രാജ്യത്തെ ഡെങ്കിപ്പനി ആശങ്ക ആയിട്ട് ബാധിക്കുന്നുണ്ട് ഏതായാലും ഈ ഉത്തർപ്രദേശിലെ കുട്ടികൾക്കാണ് പനി ബാധിക്കുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കേരളം രാജ്യത്തെ കണക്കുകളിൽ അല്പം ആശ്വാസമുണ്ട് പ്രതിദിന കണക്ക് ഇന്ന് കുറവാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾ ശനിയും ഞായറും ആയതുകൊണ്ട് തന്നെ പരിശോധനകളുടെ എണ്ണവും കുറവായിരുന്നു.